ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായും പ്രത്യേകിച്ച് അമ്മയാകാൻ തയ്യാറെടുക്കുന്നവരും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മുലയൂട്ടർ പറയുന്നത്ര എളുപ്പമാണോ അമ്മമാർ അറിയേണ്ട ചില കാര്യങ്ങൾ ഒരു പ്രസവം കഴിഞ്ഞാൽ അമ്മമാർ ഏറ്റവും അധികം ആവലാതിപ്പെടുന്നത് മുലയൂട്ടലിൻ്റെ കാര്യത്തിലാണല്ലേ ആദ്യ പ്രസവം കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട കുറേ പേര് അത് ചെയ്യാൻ പറയുന്നു മറ്റു ചിലർ ഇത് ചെയ്യാൻ പറയുന്നു കൂടി കൺഫ്യൂഷൻ അതിനിടയ്ക്ക് പാലില്ല എന്ന ചിലരുടെ കമൻറ്റും പിന്നെ കരച്ചിലായി പിഴിച്ചിലായി സന്തോഷം നിറയേണ്ട വീട് ആകെ ടെൻഷനിലാവാൻ വേറെ വല്ലതും വേണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു മാതിരിപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ആദ്യ ദിനങ്ങളിൽ വരുന്ന മഞ്ഞപ്പാല് കുഞ്ഞിന് കൊടുക്കാമോ പല അമ്മമാരുടെയും സംശയമാണിത് ആദ്യം വരുന്ന മഞ്ഞപ്പാല് അഥവാ കൊളസ്ട്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങൾ അതിലുണ്ട് എന്നാൽ പലപ്പോഴും ഈ മഞ്ഞപ്പാല് കുഞ്ഞിന് കൊടുക്കാതെ പിഴിഞ്ഞു കളയുന്നത് കാണാറുണ്ട് കഷ്ടം കഷ്ടമെന്നെ പറയാനാവൂ പ്രകൃത്യ നിങ്ങളുടെ കുഞ്ഞിന് കിട്ടുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണിത് അത് പാഴാക്കി കളയരുത് എപ്പോഴാണ് മുലയൂട്ടൽ തുടങ്ങേണ്ടത് നിങ്ങൾ പ്രസവിച്ചത് നോർമൽ ആയാലും സിസേറിയൻ ആയാലും കഴിയുന്നത്ര വേഗത്തിൽ മുലയൂട്ടൽ തുടങ്ങേണ്ടതുണ്ട് കാരണം ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾ വളരെ ഉഷാറായിരിക്കും വളരെ താല്പര്യത്തോടെ പാല് കുടിക്കാൻ തുടങ്ങും എന്നാൽ സമയം പോകുന്നതോടെ അവരുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറഞ്ഞു വരികയും അവർ ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യും പിന്നെ പാല് കുടിക്കാൻ വലിയ താല്പര്യം കാണിച്ചൊന്നു വരില്ല രക്തത്തിലെ ഷുഗറിന്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോകുന്നത് അപകടവുമാണ് ഓരോ രണ്ടു മണിക്കൂർ വേളകളിൽ കൃത്യമായി മുലയൂട്ടാനും ശ്രദ്ധിക്കണം ആദ്യ ദിവസത്തെ മഞ്ഞപ്പാല് കുഞ്ഞിന് തികയുമോ ഇതും ചില അമ്മമാരുടെ സംശയമാണ് എപ്പോഴും ആദ്യ നാളുകളിൽ കേൾക്കുന്ന ഒരു പരാതിയാണ് പാലില്ല എന്നത് ആദ്യ ദിനങ്ങളിൽ പാലിൻ്റെ അളവ് കുറവ് തന്നെയാണ് പക്ഷെ ഇത് കുഞ്ഞിന് ധാരാളമാണ് പക്ഷെ പലപ്പോഴും വില്ലന്മാരാകുന്നത് കുഞ്ഞിനെ കാണാൻ വരുന്ന ബന്ധുജനങ്ങളാണ് അയ്യോ പാല് തീരെ ഇല്ലല്ലോ എന്ന ഒരൊറ്റ ഡയലോഗ് മതി ആ അമ്മയുടെ ആത്മവിശ്വാസം തകർക്കാൻ അടുത്ത ഡയലോഗ് ഉടനെ തന്നെ വരും ആ വരുന്ന ഡോക്ടറോട് ഒരു പൊടിപ്പാൽ എഴുതി മേടിച്ചൂടെ പോരെ പൂരം ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ വരുമ്പോൾ തന്നെ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടാകും പൊടിപ്പാൽ എഴുതി വാങ്ങാൻ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അമ്മയ്ക്ക് മുലപ്പാൽ നന്നായി വരാനുള്ള ഏറ്റവും വലിയ ഉത്തേജനം എന്താണെന്നറിയാമോ സ്വന്തം കുഞ്ഞ് മുല കുടിക്കുന്നത് തന്നെ കുഞ്ഞ് മുല വലിച്ചു കുടിക്കും തോറും മുലപ്പാൽ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മുലപ്പാലിൻ്റെ അളവ് ക്രമേണ കൂടുകയും ചെയ്യും എന്നാൽ അനാവശ്യമായി മുലപ്പാലില്ല എന്ന കാരണം പറഞ്ഞ് പൊടിപ്പാൽ കൊടുത്തു തുടങ്ങിയാൽ കുഞ്ഞ് പിന്നെ മുല കുടിക്കാൻ താല്പര്യം കാണിക്കില്ല തൽഫലമായി മുലപ്പാലിൻ്റെ അളവ് ക്രമേണ കുറയുകയും ചെയ്യും ഇത് മുലക്കുപ്പിയിൽ കൂടി കൊടുത്താൽ പറയുകയും വേണ്ട കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എളുപ്പ ഇഷ്ടം മുലക്കുപ്പിയിൽ ശീലിച്ചു തുടങ്ങിയാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത് മാത്രമേ പിന്നീടും ഇഷ്ടപ്പെടുകയുള്ളൂ കാരണം നേരിട്ട് മുല വലിച്ചു കുടിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണത് അമ്മക്ക് മുലപ്പാൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം അമ്മയെ മോശമായി ബാധിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ് അതിന് കാരണക്കാരോ പലപ്പോഴും നമ്മളും പാലില്ല പാലില്ല എന്ന് നമ്മൾ പത്ത് തവണ പറഞ്ഞാൽ ആ അമ്മയ്ക്ക് ക്രമേണ പാലില്ലാതാവുക തന്നെ ചെയ്യും കാരണം പാലുൽപാദനം കൂട്ടുന്ന ഹോർമോണിന്റെ രക്തത്തിലെ അളവ് കുറയ്ക്കാൻ മാനസിക സമ്മർദ്ദത്തിന് കഴിയും അതുകൊണ്ട് ദയവു ചെയ്ത് മാനസിക പിരിമുറുക്കം കൊടുക്കുന്ന ഈ വിധ സംഭാഷണങ്ങൾ ഒഴിവാക്കുക അവൾക്ക് മാനസികമായി സപ്പോർട്ട് കൊടുക്കുക പലപ്പോഴും പ്രസവിച്ചു കിടക്കുന്ന അമ്മമാരുടെ ഭക്ഷണ രീതികൾ വളരെ വിചിത്രമായി തോന്നാറുണ്ട് വെള്ളം അധികം കുടിക്കരുത് ഫർഗങ്ങൾ കഴിക്കരുത് പാല് കുടിക്കരുത് മുട്ട കഴിക്കരുത് അങ്ങനെയൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനത്തെ ബാധിക്കുന്നത് വേണ്ട വിധത്തിൽ അമ്മമാർ വെള്ളം കുടിക്കാത്തതാണ് ദയവ് ചെയ്ത് ഒരു ദിവസത്തിൽ മൂന്ന് ലിറ്റർ മുതൽ അഞ്ചു ലിറ്റർ വരെ വെള്ളം കുടിക്കുക ധാരാളം ഫലങ്ങൾ കഴിക്കുക പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായി കഴിക്കുക മുട്ടയും പാലും കഴിക്കാം ഇറച്ചിയും മീനും ആവാം പാകത്തിന് ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ച വിറ്റാമിൻ ഉളികകൾ മറക്കാതെ കഴിക്കുക മിനിമം മൂന്ന് മണിക്കൂർ ഇടവേളകളിലെങ്കിലും കുഞ്ഞിനെ ആദ്യ ദിനങ്ങളിൽ മുലയൂട്ടേണ്ടതാണ് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ അമ്മ രാത്രി ഉറങ്ങു പോകാനിടയുണ്ട് അമ്മയുടെ മുലകളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ പാൽ നീക്കം ചെയ്യപ്പെട്ടാൽ മാത്രമേ പിന്നെയും കൂടുതൽ പാൽ അതിൽ നിറയുകയുള്ളൂ കെട്ടിനിൽക്കുന്ന പാൽ നല്ലതല്ല ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കുന്നതും നല്ലതല്ല കാരണം വേണ്ടത്ര പാൽ വന്നു നിറയാനുള്ള സമയം നമ്മൾ കൊടുത്തു കാണില്ല പിന്നെ ഒരിക്കലും ക്ലോക്ക് നോക്കി എല്ലാം പാല് കൊടുക്കേണ്ടതെന്നും ഓർക്കുക കുഞ്ഞ് കരയുമ്പോഴെല്ലാം പാല് കൊടുക്കേണ്ടതാണ് പറഞ്ഞു വന്നത് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ കുഞ്ഞ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണർത്തി പാല് കൊടുക്കാമെന്നാണ് അനാവശ്യമായി പാലില്ല എന്ന കാരണം പറഞ്ഞ് പൊടിപ്പാൽ തുടങ്ങുന്നത് അമ്മയുടെ മുലപ്പാൽ കുറയാൻ കാരണമാകും പിന്നെ കാണുന്ന ഒരു തെറ്റായ ധാരണയാണ് മറ്റു ജീവികളുടെ പാല് കൊടുത്താൽ കുഞ്ഞിന് വേഗം തൂക്കം കൂടുമെന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കൂ പ്രകൃതി ഓരോ മൃഗത്തിനും ആവശ്യമായ തരത്തിലാണ് അവയുടെ പാൽ ക്രമീകരിച്ചിരിക്കുന്നത് പശുവിൻ പാല് പശുക്കുട്ടിക്കുള്ളതാണ് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചേരുവകളാണ് അതിലുള്ളത് പശുക്കുട്ടിക്ക് വലുതായി ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവേണ്ടല്ലോ പിന്നെ ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമായ സംഗതികളും ആ പാലിൽ കുറവായിരിക്കും എന്നാൽ അതിന്റെ അർത്ഥം പശുവിൻ പാല് കുഞ്ഞിന് കൊടുക്കുകയരുത് എന്നല്ല ഒരു വയസ്സ് കഴിഞ്ഞാൽ അത് കൊടുക്കാവുന്നതാണ് അതിൽ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ എന്നാൽ പാലിൻ വെള്ളം എന്ന പേരിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കാണാറ് തെറ്റായ ശീലമാണിത് വെള്ളം ചേർത്ത പാലിനെ നേർപ്പിച്ചാൽ കഫക്കെട്ട് വരില്ല എന്നതാണ് ഇതിന് അമ്മമാർ പറയാറുള്ള ഒരു കാരണം എന്നാൽ അത് പൂർണ്ണമായും തെറ്റായ വിവരമാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് പാൽ ഒരിക്കലും കപക്കെട്ട് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ചില കുട്ടികൾക്ക് പാലിന് അലർജി കാണാറുണ്ട് അത് പാലിന് മാത്രമല്ല പലപ്പോഴും മറ്റു പല ആഹാര സാധനങ്ങൾക്കും കാണാറുണ്ട് അത്രയേ ഉള്ളൂ ഇതിനും അങ്ങനെയുള്ള കുട്ടികൾ പാല് ഉപയോഗിക്കേണ്ടതില്ല അതിനർത്ഥം ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും പാൽ കപക്കെട്ടും അലർജിയും ഉണ്ടാക്കുന്നുവെന്നല്ല പാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പോഷകാഹാരമാണ് എന്നാൽ നേർപ്പിക്കാതെ കൊടുക്കണമെന്ന് മാത്രം ഒരു വയസ്സ് കഴിഞ്ഞ മൃഗപ്പാല് കൊടുത്തു തുടങ്ങാം ആട്ടിൻപാലാണോ പശുവിൻപാലാണോ നല്ലത് അടുത്തതായി ഏറ്റവും കേൾക്കുന്ന ചോദ്യമാണിത് ആട്ടിൻപാൽ ഒരു തരത്തിലും പശുവിൻ പാലിനേക്കാൾ മികച്ചതല്ല എന്നാൽ പല പ്രശ്നങ്ങൾ ഉണ്ട് താനും ആട്ടിൻപാൽ കുഞ്ഞുങ്ങളിൽ ഹീമോഗ്ലോബിന്റെ ഉത്പാദനം കുറച്ച് വിളർച്ച ഉണ്ടാക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്താണ് ഡോക്ടർ കുഞ്ഞ് രാത്രി മുഴുവൻ കരയുന്നത് പാൽ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പാൽ തികയെ അഞ്ഞിട്ടാണോ ഇതാണ് അടുത്ത പ്രശ്നം രാത്രിയിലെ കരച്ചിൽ സാധാരണ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ആവുന്നതോടെ ചെറിയ അസ്വസ്ഥതകൾ കാണാറുണ്ട് ചെറിയ ഞെളിപിരികൾ അത് ഒരു രോഗാവസ്ഥയല്ല ദഹന പ്രശ്നമാണ് അത് ഒരു തരത്തിലും കുഞ്ഞിനെ മോശമായി ബാധിക്കുകയും ഇല്ല എന്നാൽ കുറച്ചു നേരം കുഞ്ഞ് ഞെളിപിരി കൊള്ളുമെന്ന് മാത്രം ഇത് കൃത്യമായി എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് വല്ലാതെ കൂടുതലായി കാണുന്നത് അമ്മമാർ അരിഷ്ടങ്ങളും ലേഹ്യവുമൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോഴാണ് അതുപോലെ കൂടുതലായും മാംസാഹാരങ്ങൾ കഴിക്കുമ്പോഴും ഇത് കൂടുതലാവാറുണ്ട് ഈ ഞെളിപിരി സാധാരണ അലർത്തി കിടത്തുമ്പോഴായിരിക്കും ഒന്ന് തോളുത്തിട്ട് തട്ടിയാൽ പലപ്പോഴും ഈ കരച്ചിൽ നിൽക്കാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ തൽക്കാലം അതെല്ലാം അമ്മ ഒന്ന് നിർത്തുന്നതാണ് നല്ലത് കുഞ്ഞിന് ഗ്യാസ് പോകുന്നതിനായി ചില തുള്ളി മരുന്നുകളും നൽകാറുണ്ട് ഇത് സാധാരണയായി ആറുമാസം വരെ കാണാറുണ്ട് ഇനി രാത്രി കരച്ചിലിനെ പറ്റി നിങ്ങളുടെ ഒരു ദിനചര്യ എന്താണ് നമ്മൾ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നു ഇതിനെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നു ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പിനിയൽ ഗ്രന്ഥിയാണ് നവജാത ശിശുക്കളിൽ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തന വിപരീതമാണ് അവർ രാവിലെ കൂടുതൽ സമയം ഉറങ്ങുകയും രാത്രി കൂടുതൽ ഉന്മേഷവാന്മാരായി ഇരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രാത്രി നമ്മുടെ ഉറക്കവും കളയുന്നു അവർ അപ്പോൾ പാല് കുടിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കും നിങ്ങൾ എടുത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കാൻ വേണ്ടി വാശി പിടിക്കും കരയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഉറക്കില്ല അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അല്ലാതെ മുലപ്പാൽ തികയാഞ്ഞിട്ടല്ല അത് മാത്രവുമല്ല നവജാത ശിശുക്കളെ ഒരു ദിവസം കൂടുതൽ ഉറങ്ങിയാണ് തീർക്കുന്നത് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ അതിലധിക സമയവും പകൽ സമയമാണെന്ന് മാത്രം അമ്മയും കുഞ്ഞും എങ്ങനെ ഇരുന്നാണ് മുല കൊടുക്കേണ്ടത് നല്ലവണ്ണം നിവർന്ന് ഇരിക്കുക പുറംഭാഗത്തിന് നല്ല പോലെ സപ്പോർട്ട് കൊടുക്കുക അല്ലാത്ത പക്ഷം പുറം വേദന വിട്ടുമാറുകയില്ല കുഞ്ഞുമായി സംവദിക്കുക അവരുടെ മുഖത്തേക്ക് നോക്കി പാലൂട്ടുക അവർക്ക് താരാട്ട് പാടിക്കൊടുക്കുക കഥ പറഞ്ഞു കൊടുക്കുക കൊഞ്ചിക്കുക കാരണം നിങ്ങളും അവരുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ തുടക്കമാണ് മുലയൂട്ടൽ മുൻഭാഗം നല്ലവണ്ണം തുറന്ന ഒരു വസ്ത്രം ധരിക്കുക അതിൻ്റെ ഒരു ഭാഗവും കുഞ്ഞിൻ്റെ മുഖത്തു തട്ടി അലോസരപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞിൻ്റെ ശരീരം മുഴുവനായി നിങ്ങളുടെ ഒരു കൈയിൽ സപ്പോർട്ട് ചെയ്യുക വലത്തുഭാഗത്തെ മുല കൊടുക്കുമ്പോൾ നിങ്ങളുടെ വലത്തുകൈയിലും ഇടത്തുഭാഗത്തു നിന്നും കൊടുക്കുമ്പോൾ ഇടത്തുകൈയിലും പിടിക്കുക കുഞ്ഞിൻ്റെ തല നിങ്ങളുടെ കൈമുട്ടുകളിലും പാദങ്ങൾ നിങ്ങളുടെ കൈകളിലും ആകണം ഇരിക്കേണ്ടത് കുഞ്ഞ് വളഞ്ഞിരിക്കരുത് ശരീരം ഒരു നേർ രേഖയിലായിരിക്കണം കുഞ്ഞിൻ്റെ ശരീരം നിങ്ങളെ അഭിമുഖീകരിച്ചിരിക്കണം കുഞ്ഞിൻ്റെ താടി നിങ്ങളുടെ മാറിൽ തൊട്ട് വേണം ഇരിക്കാൻ നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ശരീരങ്ങൾ തമ്മിൽ ഒരു വിടവുണ്ടാകാൻ പാടുള്ളതല്ല മുല കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായ എങ്ങനെ ഇരിക്കണം മുലക്കണ്ണ് പൊട്ടുന്നത് എന്തുകൊണ്ട് സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണിത് കുഞ്ഞ് മുല കുടിക്കുന്നത് ഒരു കുഴൽ വെച്ച ജ്യൂസ് വലിച്ചു കുടിക്കുന്ന പോലെയാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ മുലക്കണ്ണ് മാത്രമാണ് കുഞ്ഞിന്റെ വായിൽ ഉണ്ടാകാറുള്ളത് ഇതിന്റെ പ്രശ്നം എന്തെന്നാൽ കുഞ്ഞിന് പാൽ ഒട്ടും തന്നെ കിട്ടില്ല അപ്പോൾ കുഞ്ഞ് കൂടുതൽ ശക്തിയിൽ വലിക്കുകയും മുലക്കണ്ണ് പൊട്ടുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിച്ചാൽ പിന്നെ വേദന കാരണം അമ്മ മുലയൂട്ടാൻ മടിക്കും ഫലമോ പാല് കെട്ടി നിന്ന് മുല കല്ലിച്ചു തുടങ്ങും ചിലപ്പോൾ പഴുക്കാൻ വരെ കാരണമാകും ഇതൊക്കെ തടയാൻ ഒരൊറ്റ മാർഗമുള്ളൂ കുഞ്ഞിൻ്റെ വായ കൃത്യമായി നല്ലതുപോലെ തുറന്ന് മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം മുഴുവനായും കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ വരുന്ന പോലെ മുലയൂട്ടുക കുഞ്ഞിൻ്റെ കീഴ്ചുണ്ട പുറമേക്ക് പിളർന്നിരിക്കണം കുഞ്ഞിൻ്റെ താടി നിങ്ങളുടെ മാറിൽ തൊട്ടിരിക്കണം മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം കഴിയുന്നത്ര കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ചു കൊടുത്താൽ മുലക്കണ്ണ് പൊട്ടുന്നത് ഒഴിവാക്കാം കുഞ്ഞിന് പാല് തികയുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം കുഞ്ഞിനെ ശ്രദ്ധിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ നല്ല പോലെ ആറ് എട്ട് തവണ മൂത്രമൊഴിക്കുന്നുണ്ടോ രണ്ടു മൂന്ന് തവണ മലം പോകുന്നുണ്ടോ എങ്കിൽ കുഞ്ഞിന് വേണ്ടത്ര പാല് കിട്ടുന്നുണ്ട് പാല് കുടിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് മണിക്കൂർ സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ പാല് തികയുന്നുണ്ട് കുഞ്ഞിന് വേണ്ട പോലെ തൂക്കം കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന് ദിവസേന ഇരുപത് ഗ്രാം എങ്കിലും കൂടേണ്ടതാണ് പാൽ കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ കവിളുകളിൽ പാൽ വന്ന് നിറഞ്ഞു വീർത്തിരിക്കുകയും മൂന്ന് നാല് തവണ പാൽ വലിച്ചതിന് ശേഷം ഒന്ന് നിർത്തി കുഞ്ഞ് പാൽ ഇറക്കുന്നതിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ പാല് വേണ്ടുവോളമുണ്ട് അമ്മയ്ക്ക് ഒരു ഭാഗത്തു നിന്നും പാൽ കൊടുക്കുമ്പോൾ മറുഭാഗത്തു നിന്നും പാൽ ഇറ്റിറ്റി പോകുന്നുണ്ടോ എങ്കിൽ ആവശ്യത്തിന് പാലുണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അമ്മയ്ക്ക് പാൽ വന്ന് നിറഞ്ഞ് മുലകൾക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ പാലുണ്ട് കുഞ്ഞിന് മുലപ്പാലിന് പുറമെ ചൂടുവെള്ളം ഉണക്കമുന്തിരി വെള്ളം കൽക്കണ്ട വെള്ളം എന്നിവ കൊടുക്കേണ്ടതുണ്ടോ ഒരിക്കലുമില്ല നന്നായി മുല കുടിക്കുന്ന കുഞ്ഞിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം കൊടുത്തു തുടങ്ങിയാൽ കുഞ്ഞ് മുല കുടിക്കാൻ മടി കാണിക്കുകയും മുലപ്പാൽ കുറയുകയും ചെയ്യും അത് മാത്രമല്ല കുഞ്ഞിന് വയറിളക്കവും മറ്റും പിടിവിടുകയും ചെയ്യും എപ്പോഴാണ് പൊടിപ്പാൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു കാര്യം എല്ലായ്പ്പോഴും ഓർമ്മ വയ്ക്കുക പൊടിപ്പാൽ മുലപ്പാലിന് പകരം കൊടുക്കാനുള്ള ഒരു ആഹാരമല്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് കൊടുക്കേണ്ടി വരാറുണ്ട് ഉദാഹരണത്തിന് പാൽ വളരെ കുറവാകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിനെ ഒരു മരുന്നായി കാണുക ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം അത് ഉപയോഗിക്കുക കൃത്യമായ അനുപാതത്തിൽ വെള്ളവും പൊടിയും കലർത്തുക സാധാരണയായി മുപ്പത് മില്ലി വെള്ളത്തിൽ ഒരു സ്പൂൺ ആണ് കലർത്താറുള്ളത് പൊടിയുടെ കൂടെ തന്നെ തന്ന സ്പൂൺ തന്നെ ഉപയോഗിക്കുക മുപ്പത് മില്ലി ഒരു ഔൺസ് ഗ്ലാസിൽ ഉപയോഗിച്ച് തന്നെ അളക്കുക പൊടിപ്പാൽ മുലക്കുപ്പിയിലാക്കി കൊടുക്കാമോ പാടില്ല മുലക്കുപ്പിയുടെ ഉപയോഗം പല രീതിയിൽ കുഞ്ഞിനെ ബാധിക്കുന്നു ആദ്യമായി മുമ്പ് പറഞ്ഞ പോലെ കുഞ്ഞിനെ മുല വലിച്ചു കുടിക്കാനുള്ള താല്പര്യം കുറയുന്നു തൽഫലമായി മുലപ്പാലും കുറയുന്നു അതുകൂടാതെ കുഞ്ഞിന് വയറിളക്ക രോഗങ്ങളും മറ്റ് അണുബാധകളും വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു ഗ്ലാസും സ്പൂണും ഉപയോഗിച്ച് കൊടുക്കുന്നതാണ് അഭികാമ്യം കുഞ്ഞെപ്പോഴും കരച്ചിലാണല്ലോ ഡോക്ടറെ പാല് കുറഞ്ഞ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക കുഞ്ഞിൻ്റെ കരച്ചിൽ എപ്പോഴും വിശന്നിട്ടല്ല കുഞ്ഞിൻ്റെ ഭാഷ കരച്ചിൽ മാത്രമാണ് അത് പല കാരണങ്ങൾ കൊണ്ടാകാം മൂത്രമൊഴിച്ചാൽ കുഞ്ഞ് കരയാം മലം പോകുന്നതിൻ്റെ മുമ്പ് കരയാം തണുത്താൽ കരയാം ചൂടെടുത്താലും കരയാം അപ്പോൾ എന്ത് കാരണമാണ് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് വിശപ്പ് എത്ര തവണയാണ് പാല് കൊടുക്കേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ ക്ലോക്ക് നോക്കി പാൽ കൊടുക്കേണ്ടതില്ല കുഞ്ഞിന് ആവശ്യം തോന്നുമ്പോഴൊക്കെ കൊടുക്കാം അതിന് ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയും കുഞ്ഞുറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഒരു തവണയെങ്കിലും പാൽ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകാനിടയുണ്ട് എത്ര കാലമാണ് മുലയൂട്ടേണ്ടത് ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടത് മറ്റ് ആഹാര സാധനങ്ങൾ ദഹിക്കാനുള്ള കഴിവ് കുഞ്ഞിനുണ്ടാകുന്നത് നാലു മാസം മുതലാണ് അത് വേണ്ട വിധത്തിൽ പാകപ്പെടുന്നത് ആറു മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആറാം മാസം മുതൽ മുലയൂട്ടുന്നതിന് പുറമെ മറ്റ് കട്ടി ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങാം എത്ര കാലം വരെ മുലയൂട്ടൽ തുടരണമെന്നാണെങ്കിൽ രണ്ട് വയസ്സുവരെയും അതിന് ശേഷവും എന്നാണ് ഉത്തരം പക്ഷേ പതുക്കെ കട്ടിയാഹാരങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മുലപ്പാലിൻ്റെ അളവ് ആറുമാസം കഴിഞ്ഞാൽ പതുക്കെ കുറഞ്ഞു തുടങ്ങും അതുകൊണ്ട് ആറുമാസത്തിന് ശേഷം മുലപ്പാൽ മാത്രം ആശ്രയിച്ചാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും എങ്ങനെയാണ് പാൽ കുടിച്ച ശേഷം തട്ടിക്കൊടുക്കേണ്ടത് പാൽ കുടിച്ച ശേഷം കുഞ്ഞിനെ തോളത്തിട്ട് തട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ് അത് മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും അങ്ങനെ ചെയ്യേണ്ടതാണ് മുലയൂട്ടലിനെ മുലയൂട്ടലിനെക്കുറിച്ച് അമ്മമാർക്കുണ്ടാകുന്ന സംശയം ഒരു പരിധിവരെ തീർന്നിരിക്കും എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം